ഹലോ, ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടോ. ഇവിടെ എല്ലാം റെഡിയാണ്. ആ ഓക്കെ ഓക്കെ, പോരെ പോരെ. അതെ, എം എൽ എ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടു. ദിനേശേ, പൂമാൽ റെഡിയല്ലേ? ഇവിടെ റെഡി. റെഡിയോ? റെഡിയോ അല്ല, പടക്കം പടക്കം. ചേട്ടാ, പടക്കം റെഡിയല്ലേ? മൈക്ക് അവിടെ പോയി. പ്രിയമുള്ളവരെ, പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ കെ പി പി നടത്തുന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. നാടിന്റെ രോമാഞ്ചമായ കണ്ണിലുണ്ണിയായ ഹാരിസ് മുഹമ്മദ് അവർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. കണ്ണിലുണ്ണി എന്ന് പറഞ്ഞ ശരിയാ, പക്ഷെ കണ്ണിലുണ്ണി പോയ മാതിരി ഇവിടുത്തെ നാട്ടുകാർക്ക്. ഞാൻ രണ്ടു പൂരിയല്ലേ ചോദിച്ചത്, ഇത് നാല് പൂരിയുണ്ട്. രണ്ടെണ്ണം അവനും കൊടുക്ക്, ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നോളി. പ്ലേറ്റ് ഇല്ല. സംഭാഷണ രീതികൾ മാറുന്നു. മക്കളെ, വെള്ള ഉണ്ടമ്പുറിയൊക്കെ കഴിച്ചിട്ട് പോ. കൊള്ളാലി. അപ്പോൾ മോഡേൺ ഫുഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇല്ലല്ല. ഓക്കെ ബ്രോസ്, ബൈ. കം ഓൺ. യാ യാ, ഒന്ന് പോ ബ്രോ. ഇവന്റെ തലയിൽ എന്താ കക്കൂസ് ചെയ്യണ പ്രശ്നം? ലേ മച്ചു, ലേവളല്ല നമുക്ക് മുട്ടം പണിയാ. നമ്മള് അവള് തന്നെ ബ്രോ. ഞാനൊന്ന് പറഞ്ഞില്ലേ അമ്മ, ആ മറ്റേ കേസ്? ഓ, അവന്മാരാണോ? എന്താടാ മക്കളെ, എന്താ കാര്യം? ഏതാളേ, ഇത് ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് മാറ്ററാ, അങ്ങോട്ട് മാറിക്ക്. നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക്. ചേട്ടാ, കടന്നു വാ, കടന്നു വാ. എല്ലാരും ചേർന്ന് വരൂ, ചേർന്ന് വരൂ. അന്ന് നീ ഷോ കാണിച്ചു, ഇന്ന് നിന്റെ ഷോറൂം കണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. ഈ നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്തു ആടോ പയ്യെ കേറ്റി. ഏ ഗ്ലാസ് ദാരു ദേ ദോ നാ. ദാ ഏ ഗ്ലാസ് മേ ദസ് ബജ പിയാതാ ഭായി. കള്ളിന് വീര്യം കുറവാന്നുള്ള പരാതി കേൾക്കാതിരിക്കാനാ കാശെന്ന് നിന്നോടെ കടത്തിരിക്കുന്നത്. കിടക്കാടെ അയ്യേ, വാ വാ, വതാവോ വതാവോ. വാ, ഓ, ഒന്നങ്ങോട്ട് മാറിക്കട സ്വാമി. രാവിലെ വന്ന് ഒരു ഗ്ലാസ് കള്ളുടിയ വന്നു കഴിഞ്ഞാ അവിടെ ഇരിക്കും ഏരപ്പാളി മലയാളികൾ. ഈശ്വര കൊച്ചേട്ടൻ, ഇന്ന് ഇവിടെ നാശകോശമാവും. മേരെ പ്യാര ഷാപ്പ് വാസിയോ നൈ നൈ, അതല്ല അതല്ല, മേരെ ആത്മീയ ആയാ ഹേ, നിങ്ങൾ ആരും ജഗടക്ക് പോകരുത് ഹേ, ഇത് മേരെ അപേക്ഷ ഹേ. എന്തോടോ ചിരിക്കണേ, ഇവരോട് സ്ഥിരം ഹിന്ദി പറഞ്ഞു പഠിച്ച ഞാൻ. ആര് വരുന്ന കാര്യം ഈ പുളുന്തം പറയുന്നത്? നാട്ടുകാരല്ലേ, കൊച്ചാ വരണേ, അയാളെ പിറ്റേ മനഃപൂർവ്വം. അത്രക്ക് ചേട്ടൻ പിയ, ചേട്ടൻ പിയളെ കെട്ടിയോളാ, ചെയ്ത അവര് വന്ന് തല്ലിടൂടോ. ആ കോമളോ, കോമാളി, എന്താ വാട? എന്താ ചേട്ടാ? ഇട, ഹിന്ദിക്കാരൻ വരെ എന്ത് വാട എന്നാ ചോദിച്ചത്? കൊച്ചേട്ട കേറി കേറി. എന്താണ് ഉടക്കണോ? ഉടക്കണേ
ഈശ്വര എല്ലാം തീരുമാനമായി. വേണ്ട, പറഞ്ഞാ മതി എവിടെ കേറണമെന്ന്. കേറിക്കോളാം. നിങ്ങളുടെ കെട്ടിയോനെ തല്ലിയ നിങ്ങൾ ആരെയും തല്ലുമല്ലേ. എന്നാ നിങ്ങളുടെ മുമ്പിട്ട് ഇയാളെ ഞാൻ തല്ലാൻ പോവാ, നിങ്ങൾ എന്നെയും തല്ലു. എന്റെ മുന്നിൽ വെച്ച് കൊച്ചേട്ടന്റെ രോമത്തെ തൊടാന്ന് സാറ് കരുതണ്ട. അതിന് ചിന്നമ്മ ചാകണം. മനസ്സിലായി? എന്താ വത്സലിക്ക് ഒരു മടി? പിടിച്ചു മാറ്റാൻ സാർ ഓർഡർ ഇട്ടാലൊന്നും അവളനങ്ങില്ല. അവൾക്ക് ശരിക്കും അറിയാം ഈ ഉണ്ണിയാർച്ചയെ. എന്റെ പൊന്നു സാറേ, സാർ ഒറ്റത്തടിയാ. ഞങ്ങൾക്ക് ഈ കുഞ്ഞുട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതാ. ഞാൻ മാറ്റിക്കോളാം. തുടരുത്. വിടു സാറേ, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. മാറ്റിവെച്ചോട്ടെ ഭായി. സാറേ, ഞാൻ അഡ്വക്കേറ്റ് സൈമൺ പുളിമൂട്. ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പം മേത്തു ഓടണമെങ്കിൽ അതൊരു വനിതാ പോലീസ് ആയിരിക്കണം. സാറിപ്പോ ഇവിടെ പുതിയ ആളായതുകൊണ്ട് നിയമം അറിയാവുന്നല്ലോ. നമ്മൾ ജാമ്യം എടുക്കാൻ വന്നതായിരിക്കും. കോടതി ഹാജരാക്കും, അവിടുന്ന് ജാമ്യം എടുത്താൽ മതി. ദേ പിന്നെ വിവരക്കേട്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു. അല്ലേ തന്നെ ഇവരിപ്പോ ചെയ്ത തെറ്റെന്തുവാ? ഒരു സ്ത്രീ കള്ളുഷോപ്പിൽ കയറിയതോ? അതൊക്കെ ഈ നാട്ടിലൊരു തെറ്റാണോ സാറേ? കേസ് നിക്കൂല. ഇവരെ തിരിച്ചൊരു കേസ് കൗണ്ടർ ഫയൽ ചെയ്താ സാറിന്റെ തൊപ്പിയിൽ പിന്നെ പുളി ഉണക്കാനേ പറ്റുള്ളൂ. വിട്ടേക്ക് സാറേ, പുലിവാല് കേസാണ്. എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടണോ? താങ്ക്സ്. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഒന്ന് വീഴുകയും ചെയ്യും. ഇവിടെ എന്നാടി വന്നേ? നിന്റെ വണ്ടിക്ക് എന്നാ പറ്റി? ഇതാര്? വക്കീലോ? ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. തള്ളാ ഞാൻ സഹായിക്കണോ? കോടതി തള്ളുന്ന പോരെ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ആണ് എനിക്ക് ഇഷ്ടം. താങ്ക് യു. ഇന്നലെ നടന്ന സംഭവം വല്ലതും ചിന്നമ്മ മാഡം പറഞ്ഞായിരുന്നോ? എന്ത് സംഭവം? ആ, അപ്പൊ ഒന്നും പറഞ്ഞില്ലേ. ഇവിടുത്തെ എസ് ഐ ഉണ്ടല്ലോ, ഒരു മക്കുണാഞ്ചൻ, അവനെ ഞാനങ്ങ് പൊരിച്ചു. രണ്ട് തെറിയങ്ങ് പറഞ്ഞപ്പോ ഒതുങ്ങിപ്പോയി, നാറി. സംസ്കാരം ഇല്ലാത്തവനാ, ഇടപെടാൻ കൊള്ളിയല്ല. അതാണ്, നീ വണ്ടി ഒതുക്കി വെച്ചിട്ട് കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. പോണ വഴിക്ക് വല്ല വർക്ക്ഷോപ്പിലും പറയാം. ഏയ്, ഒരു കരട് കയറിയതാ, പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിക്കോളാം. അതെ, ഒരു കാര്യം പറയണോന്ന് കുറച്ചുനാളായിട്ട് വിചാരിക്കുന്നു. എന്ത് കാര്യം? എടി, നിലവിൽ നിങ്ങളുടെ കമ്പനി വക്കീലാണല്ലോ ഞാൻ. അതെ. എന്നാ പിന്നെ കുടുംബ വക്കീലും കൂടി ആയാലോ എന്ന് ഒരാലോചന. മനസ്സിലായില്ല. എടി കൊച്ച, ഞാൻ നിന്നെ കെട്ടിക്കോളാം. ചേട്ടന് നല്ല വെളുപ്പൊക്കെ ഉണ്ട്. തോമസ് ലീഹ ഇവിടെ വന്ന് മുഖ്യമുണ്ടാ. അല്ലെ, നീയൊക്കെ എന്നെ തമ്പുരാനേന്ന് വിളിച്ചേനെ. അതാ ഇനം നല്ല സൗന്ദര്യവും ഉണ്ട്. വാരിക്കോരി തന്നിരിക്കുക. പക്ഷെ എല്ലാം ഉണ്ടായാലും സംസ്കാരം വേണം. അതെ,
ഈ കോടതിയിൽ കണ്ട കള്ളുപിടിയന്മാരും പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായിട്ടാ എന്റെ സ്ഥിര സഹവാസം. അതുകൊണ്ട് ഇച്ചിരി വർത്തമാന ഗുണമൊക്കെ ഇത്രേ കാണുള്ളൂ. ഇനി അതും പറഞ്ഞ് എന്നാക്കി പിരിവെട്ടിക്കാൻ പറയണ്ട കേട്ടാ. വായി തുറന്ന ഭരണിപ്പാട്ട് ചേട്ടനെ കേട്ടിയാ എന്റെ ജീവിതം ഒരു പൂരപ്പറമ്പാവും. അല്ലേലും PMW ഫിയറ്റ് എഞ്ചിൻ ശരിയാവില്ല, അതുകൊണ്ട് ചേട്ടൻ വിട്ടോ, ഇത് ശരിയാവില്ല. ശരിയായല്ലോ. കോട്ടയത്തുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ